പൗരുഷത്തിന്റെ പ്രതീകവും സ്നേഹവാത്സല്യങ്ങളുടെയും സൗഹൃദത്തിന്റെയും ആൾ രൂപവുമായ ഓങ്ങിലാട്ട് ശ്രീ ഭാസ്കരൻ നായരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്നേഹതരങ്ങളോടെ സദയം സമർപ്പിക്കുന്നു. കൂടാതെ ബഹുമാന്യരായ ഇമ്പിച്ചാലി ഹാജി, ചാത്തുക്കുട്ടി നായർ, സി ഹൈദർ ഹാജി, കുറ്റിയങ്ങൽ അഹമ്മദ്കുട്ടി മാസ്റ്റർ, കെ ആലി മാസ്റ്റർ, പൂക്കോത്ത് മൊയ്തീൻ കുഞ്ഞി ഹാജി, സി മൊയ്തീൻ മാസ്റ്റർ എന്നീ മഹൽ വ്യക്തിത്വങ്ങളെ ഈ തരുണത്തിൽ ആദരവോടെ സ്മരിക്കട്ടെ. രചന കെ ടി മുഹമ്മദ് ഹാജി പന്നൂർ, ആലാപനം ഹുസൈൻ പന്നൂർ ആൻഡ് എം ആർ ഖാദർ, ശബ്ദം നൽകിയത് അലി പന്നൂർ. ജന്മിപ്രവരൻ ശങ്കര നായർ കംസന തുല്യം സോമൻ നായർ, ജന്മിപ്രവരൻ ശങ്കര നായർ കംസന തുല്യം സോമൻ നായർ, കണ്ടിലൗക പാവനമല്ലേ കുണ്ടിലിറക്കിയ കഥയുണ്ടിവിടെ, കണ്ടിലൗക പാവനമല്ലേ കുണ്ടിലിറക്കിയ കഥയുണ്ടിവിടെ, പണ്ടൊരു കൂട്ടർ കണ്ടിയിൽ നിന്നും കഞ്ഞിക്കലവും പൊക്കിയെടുത്ത്, പണ്ടൊരു കൂട്ടർ കണ്ടിയിൽ നിന്നും കഞ്ഞിക്കലവും പൊക്കിയെടുത്ത്, പടികളിറങ്ങിയരംഗം കണ്ട് കണ്ണീർ വാർത്തവർ അനവധിയുണ്ട്, പടികളിറങ്ങിയരംഗം കണ്ട് കണ്ണീർ വാർത്തവർ അനവധിയുണ്ട്, അന്നാ ജന്മിട താണ്ടവ നൃത്തം കണ്ടുവിറച്ചു പൊതുജനമിവിടെ, കണ്ടുവിറച്ചു പൊതുജനമിവിടെ, മർദ്ദക വീരൻ സോമൻ നായർ മാളിക പണിതു കണ്ടിയിലവിടെ, മാളിക പണിതു കണ്ടിയിലവിടെ, മെയ്യഴകുള്ളൊരു മാളു പെണ്ണിനെ കാവലിരുത്തി വീട്ടിലവിടെ, കാവലിരുത്തി വീട്ടിലവിടെ, എല്ലാം പോയോരൗതപ്പാവ ചാക്കുതരിച്ചു നടപ്പാണിവിടെ, ചാക്കുതരിച്ചു നടപ്പാണിവിടെ, വർഷമങ്ങിനെ പലതു കഴിഞ്ഞു ഔതപ്പാവ മരണമടഞ്ഞു, ഔതപ്പാവ മരണമടഞ്ഞു, ജന്മിത്വത്തിൻ ചിറക് കൊഴിഞ്ഞു ശങ്കര നായർ ചരമമടഞ്ഞു, ശങ്കര നായർ ചരമമടഞ്ഞു, എല്ലാം കണ്ടു സഹിച്ചൊരു ലോകം പകരം വീട്ടാൻ ശപഥമെടുത്തു, പകരം വീട്ടാൻ ശപഥമെടുത്തു, കൃഷ്ണാവതാരം ഭാസ്കര നായർ കണ്ടിയിലേക്ക് പുറപ്പാടായി, കണ്ടിയിലേക്ക് പുറപ്പാടായി, മാപ്പിള തലവൻ വിച്ചാലിയാദിയ നേരിൽ കണ്ടു പറഞ്ഞു നായർ, കാളി നദിയുടെ തീരത്തേക്ക് കാഴ്ചക്കാരായി വന്നിടേണം, ആവശ്യങ്ങൾ നേരിട്ടെങ്കിൽ മാപ്പിള വീര്യം കാട്ടിയിടേണം, കാളിക്കരയിൽ പന്തലു പണിത് കർമ്മം നിങ്ങൾ നടത്തിയിടേണം. അപ്പോൾ പറയുന്നു ബിച്ചാലിയാജി, ഒന്നുണ്ട് കേൾക്കണോ തമ്പൂരാനെ, പന്നൂരെ നാട്ടിലെ മാപ്പിളമാ പണ്ടേ നായന്മാർക്ക് കൂട്ടായുണ്ട്, അന്യരോരുത്തരും വന്നു നമ്മേ രോമം തോടുകില്ല പള്ളിയാണേ, മാപ്പിള വീരന്റെ വാക്കുകേട്ട് കൃഷ്ണാവതാരം ചീരിക്കുന്നുണ്ട്, ദ്വാരക തന്നിലെ പൂജമുറി കർമ്മങ്ങൾക്കായിട്ടുണ്ട്, ഈരേഴു തട്ടിലും തിരികളിട്ട് വിളക്കു വിശാലു കൊളുത്തുന്നുണ്ട്, മാതൃപാദങ്ങളെ വന്ദിച്ചിട്ട് പരദേവന്മാരെ വാണങ്ങുന്നുണ്ട്, വീരാളിപ്പാട്ടു ഞോറിഞ്ഞോടുത്ത് കണ്ടിയിലേക്ക് പൂറപ്പാടായി, കെ
കേട്ടവർ കേട്ടവർ ഓടിക്കൂടി തോട്ടത്തിൽ കാർ മുമ്പിൽ ചാടി ചെറുമോനാജി ഭവനം തേടി ഭാസ്കരൻ നായരെ കൂടെ കൂടി ഈഴവർ ഹരിജൻ കണിയാന്മാരും പാണർ നായർ മാപ്പിടമാരും ഊഴം തെറ്റാതവരുടെ മുറ പോൽ കണ്ടിയിലങ്ങനെ താമസമായി കുംഭകർണൻ കാതൊരു കോയ കണ്ണട മല്ലൻ ആശാനായരും മൂപ്പൻ മൂസ അഹമ്മദ് കുഞ്ഞി ഈപ്പനുമെല്ലാം സ്ഥിരമാണവിടെ നായർ പടയുടെ നേതാവായി നമ്പി നായർ വിലസുന്നുണ്ട് പട്ടാളത്തിൻ ചിട്ടയിൽ തന്നെ പട്ടയടിച്ച് കറങ്ങുന്നുണ്ട് തേങ്ങ വലിച്ചു ചക്ക പറിച്ചു ചേമ്പ് കുഴിച്ചു കോഴി പിടിച്ചു വെണ്ണീർ ചാക്കുകൾ ഓരോന്നായി ചെറുമോനാജിന്റെ വയലിൽ പോയി മാളുപ്പെണ്ണ് നട്ടു വളർത്തിയ കൈപ്പത്തോട്ടം ആകെ തകർത്തു കൈപ്പത്തോട്ടം ആകെ തകർത്തു കൈപ്പക്കായകൾ തലയണ ചേർത്തു ധീരസഖാക്കൾ നിദ്രയിലാണ്ടു ധീരസഖാക്കൾ നിദ്രയിലാണ്ടു ആനക്കണ്ണൻ ഞെട്ടിയുണർന്നു സ്വപ്നം കണ്ടൊരു കഥ ചൊല്ലുന്നേ സ്വപ്നം കണ്ടൊരു കഥ ചൊല്ലുന്നേ ഉടപ്പന മുകളിൽ വാവലിരുന്ന് കലപിലയെന്ന് ചിലക്കും നേരം കലപിലയെന്ന് ചിലക്കും നേരം ശല്യം ചെയ്യും നമ്മൾക്കെല്ലാം വെട്ടുക വേണം പനകളിതെല്ലാം വെട്ടുക വേണം പനകളിതെല്ലാം കളത്തിൽ തൊടുക സപ്പോർട്ടേകി കോരോ ചാലി കോരനെ തേടി കോരോ ചാലി കോരനെ തേടി നമ്പി നായർ മടലുകളെണ്ണി നമ്പർ കുത്തി കീശയിലാക്കി നമ്പർ കുത്തി കീശയിലാക്കി ഉടപ്പനയോല ചീന്ത് വിരിച്ച് ആനക്കണ്ണന് ചോറ് വിളമ്പി ആനക്കണ്ണന് ചോറ് വിളമ്പി പപ്പടമൽപ്പം പൊട്ടിയതു കണ്ട് അപ്പുക്കുട്ടന് അരിശം വന്നു അപ്പുക്കുട്ടന് അരിശം വന്നു കൗപീനത്തിൻ കെട്ടു തളർത്തി കുഞ്ഞന്നായർ ഊണിനിരുന്നു കുഞ്ഞന്നായർ ഊണിനിരുന്നു മാംസക്കറി കിട്ടാഞ്ഞിട്ട് കണ്ടിക്കാരൻ കോപം വന്നു അമ്മൂവമ്മ തമ്പ്രാട്ടിയുടെ മാങ്ങ ചട്ടിനി ബഹുജോറായി ചെറുമലമുകളിൽ നിന്നൊരു കൂട്ടം ചൂട്ടും പന്തം ആരവമോടെ കുട്ടികളേന്തിയ കൈകളുമായി കണ്ടിയിലേക്ക് പുറപ്പാടായി കുഞ്ഞീരാരു കുഞ്ഞോമക്കും രാഘവനാണ്ടി അപ്പൂച്ചോറും ഇതുപോലുള്ളൊരു സുദിനം മേലിൽ വരുവാനില്ലെന്നവരുടെ വാദം യൂനുസുമധുവും വേലായുധനും ഭാർഗവ നിലയം പറ്റാതായി മോശം നിപ്പണി പറ്റില്ലെന്ന് തോട്ടത്തിൽ കാർ നടുവിൽ ചാടി ദിവസമങ്ങിന നീളുകയായി കാളി പെണ്ണിന് വേജാറായി വണ്ടി മറിഞ്ഞു സൈഡതു ചേർന്നു കൃഷ്ണവതാരം നിദ്രയിലാണ്ടു സോമന്നായരെ പേറി നടക്കാൻ കാളിപ്പെണ്ണിന് വയ്യാതായി നല്ലൊരു ജീവിതം നൽകിയ കാലം ഓർക്കുന്നുണ്ടതു വയ്യാ പക്ഷേ തന്തപ്പടിയെ താങ്ങി നടന്നാൽ സ്വന്തം തടിയും ഇല്ലാതാകും കംസവധത്തിനു ദിവസമടുത്തു താടകപുത്രി മാളിക വിട്ടു കരിപ്പിടി മലയിൽ പൂനൂർ പുഴയിൽ അറപ്പുരമുറ്റം കിണറ്റിൽ കരയിൽ കാളിപ്പെണ്ണിൻ പ്രേതം കണ്ട് ഞെട്ടി വിറച്ചവരനവധിയുണ്ട് രാമനുണ്ണി നായർ കുടിച്ചു മതിച്ചു വരുമ്പോൾ അവളെ കണ്ടു തലമുടി തീകി വിലസുന്നവളെ പുലികോടനും കണ്ടിട്ടുണ്ട് ഇത്തരമോരോ കെട്ടുകഥകൾ കേട്ടു ചിരിച്ചു കൃഷ്ണാവതാരം ഭാരതമുനിയ മാധവ ശിഷ്യനു ശാസന നൽകി ഭഗവാൻ അപ്പോൾ പോലീസ് എസ് ഐ വക്കീലാമ്യൻ എല്ലാം വന്നു തിരുസന്നിധിയിൽ കംസവതാരം സോമനാഥൻ
നായരെ പടികളിറക്കാനുത്തരവായി. പണ്ടാ ജന്മിടെ താണ്ഡവ നൃത്തം കണ്ടുവിറച്ചു പാപം ജനത. നാ ജന്മിയെ പടികളിറക്കി പകരം വീട്ടി കർഷക ജനത. ഔദപ്പാവടെ പൗത്രന്മാരും അവരുടെ മാതാപാത്തുമ്മയും സോമനായരെ പതനം കണ്ട് പ്രതികാരത്തിൻ അശ്രു പൊഴിച്ചു. മേഘക്കീറുകൾക്കിടയിൽ നിന്ന് ഔദപ്പാവ ഒന്നു ചിരിച്ചു. ആയതു കണ്ട കൃഷ്ണവതാരം ഓടക്കുഴലാതൊന്നു തിരിച്ചു. ും കുരവയും വാദ്യക്കാരും കണ്ടിയിലങ്ങനെ ഒത്തൊരുമിച്ചു. ഭക്തകുചേലൻ നേരാടിയുടെ അവിലിൻ പൊതിയും മുന്നിൽ വെച്ചു. നാദസ്വരത്തിൻ ഈണം നൽകാൻ ഗായകശിവനും മുന്നിൽ വന്നു. പൂക്കുലയേന്തിയ ഗോപസ്ത്രീകൾ കലിയുഗ കൃഷ്ണനെ തൊഴുതു വണങ്ങി. കഥകളിലങ്ങനെ പലതും പറയും അതുകൊണ്ടരിശം തോന്നരുതാർക്കും. അറുമുഖ നായർ കോമരം തുള്ളി ദിവ്യോപദേശം കൃഷ്ണനു നൽകി. സത്യം ധർമ്മം നീതിക്കായി നിലകൊള്ളേണം ഭഗവാനിപ്പോൾ. ബ്രാഹ്മണ ശ്രേഷ്ഠൻ കുതിരക്കാരന്റെ പൂജ മുടക്കിയ അസുരത്തലവൻ. പാറച്ചാലിയ നേരിൽ കണ്ട് കലഹം ഇവിടെ തീർത്തിയിടേണം. സൂര്യനുദിച്ചു കഴിഞ്ഞാൽ പിന്നെ കരിപ്പിടിമലകൾ കാണരുതെന്ന. അസുരന്മാരുടെ ശാപത്തിനും മേലൂർക്കാരന് മോക്ഷം വേണം. ഹിന്ദു മുസ്ലിം ജാതി ഐക്യം ഭഗവാൻ ഇവിടെ വളർത്തിയിടേണം. ഇതുപോലെ അനവധി സംഗതിയുണ്ട് കലിയുഗ കൃഷ്ണനു തീർത്തിയിടാനായി. മധ്യസ്ഥങ്ങൾ നേരെ പോകാൻ മദ്യം ഭഗവാൻ വർജിക്കേണം. മൂന്നു ദിനത്തിനു മുമ്പായിട്ട് ദ്വാരക കൊള്ളമടങ്ങിയിടേണം. പുരുഷയുഗത്തിന് ചെയ്യാനുള്ളത് പരുഷസ്വരത്തിൽ കോമരമോദി. മലങ്കരിയാത്തനെ മാറില്ലേറ്റിയ ഭാരം കൊണ്ടു മറഞ്ഞത് വീണു. കിട്ടും പാണ്ഡമെടുത്തൊരു കൂട്ടം സേവക വീരാകമ്പടിയോടെ. കലിയുഗ കൃഷ്ണൻ ഭാസ്കർ നായർ ദ്വാരക കൊള്ളമടങ്ങുകയായി. കഥകളിലങ്ങനെ പലതും പറയും അതുകൊണ്ടരിശം തോന്നരുതാർക്കും.
അതുകൊണ്ടരിശം തോന്നരുതാർക്കും.